ഒരു പ്രതിഷേധ പരിപാടി എന്നുള്ള നിലയിൽ വൻ വിജയമായി മാറിയ രാജ്ഭവനിൽ മുന്നിൽ നടന്ന ഇടതുപക്ഷത്തിൻ്റെ വിദ്യാഭ്യാസ സംരക്ഷണ കൂട്ടായ്മ. അത് നടക്കുന്നതിന് മുമ്പ് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ സംഘപരിവാറുകാർ പ്രചരിപ്പിച്ച കുറേ സാധനങ്ങൾ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. രസകരമാണ് അതൊക്കെ ഒന്ന് വായിക്കാൻ. അവിടെ ഇട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പട്ടാളം ഇറങ്ങി നിന്ന് തുരുതുരാ വെടിവെറ്റുകളെയും അതുകൊണ്ട് പോകരുത് എന്നൊക്കെ ആയിരുന്നു ആഹ്വാനം. അതായത് പേടിപ്പിക്കാനുള്ള ഒരു ശ്രമം. രാജ്ഭവൻ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സംഗതിയാണ്. അവിടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മുഴുവൻ പട്ടാളമായിരിക്കും, ആ പട്ടാളം ഇറങ്ങി തട്ടിക്കളയും എന്നുള്ള മട്ടിലാണ്. അപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാർച്ച് നടത്താൻ പോകുന്നത് പോലെയൊന്നും രാജ്ഭവൻ വളയാൻ പോകരുത്, വിവരമറിയുമെന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് 1000 പേര് കൂടുതൽ ചെന്നിട്ടുണ്ട്. ഗവർണർ പേടിച്ചു വിറച്ചു മൂത്രമൊഴിച്ചു എന്നൊന്നും അവകാശപ്പെടാൻ വേണ്ടിയല്ല ഈ സമരം അവിടെ സംഘടിപ്പിച്ചത്. ജനങ്ങളുടെ വികാരം തിരിച്ചറിയിപ്പിക്കാനാണ്. ആ ജനങ്ങളുടെ വികാരം പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞു സാധാരണക്കാരായ മനുഷ്യരുടെ. CPM പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവിടെ ആളുകളെ കൊണ്ടുവരാൻ സാധിച്ചു. മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഈ പരിപാടിയിൽ പങ്കെടുത്തില്ല എങ്കിൽ പോലും ഒരു രാഷ്ട്രീയ പരിപാടി എന്നുള്ള നിലയിൽ ബാക്കിയുള്ള പാർട്ടി നേതാക്കളും മുന്നണി നേതാക്കളും പങ്കെടുത്ത ഒരു പരിപാടിക്ക് തന്നെ ഇത്ര വലിയ ആൾക്കൂട്ടത്തെ കൊണ്ടുവരാൻ സാധിച്ചുവെങ്കിൽ അത് ഒരു ജില്ലയിൽ നിന്നാണ്. അത് CPM രാഷ്ട്രീയ വിജയം തന്നെയാണ്. ഗവർണറുടെ ഈ പറയുന്ന ഡയലോഗുകൾക്കോ ഉടായ്പ് നീക്കങ്ങൾക്കോ ജനം ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു അടയാളപ്പെടുത്തലാണ്. അതിനെ ഇത്തരത്തിൽ പേടിപ്പിച്ചില്ലാതാക്കി കളയാം എന്ന് വിചാരിച്ചവർ സത്യം പറഞ്ഞാൽ എന്തൊരു നാണക്കേടാണ് ഇവർക്ക് ഈ ഇത്തരത്തിലുള്ള സാധനങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൂടെ ഉണ്ടായത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പട്ടാളം വരും, 2 കിലോമീറ്റർ ചുറ്റളവിൽ നിരോധനാജ്ഞ എന്നൊക്കെയാണ് രാവിലെ വേറൊരു പ്രചരണം കണ്ടത്. പട്ടാളം ഇവിടെ നിരോധനാജ്ഞ ഉണ്ടാക്കിയിരിക്കുകയാണ്. കേരള പോലീസിൻ്റെ കയ്യിലൊന്നുമല്ല കാര്യങ്ങൾ. അതുകൊണ്ട് ആ രാജ്ഭവൻ്റെ 2 കിലോമീറ്റർ ചുറ്റളവിലെങ്ങാനും ചെന്നാൽ തീർന്നു നിങ്ങളുടെ കാര്യം എന്നുള്ള തരത്തിലുള്ള പ്രചരണമുണ്ടായി. അവിടെ ഒരു പട്ടാളവുമില്ല, അവിടെ ഒരു നിരോധനാജ്ഞയുമില്ല, ഒരു തോക്കുമില്ല, ഒരു വെടിയുണ്ടയുമില്ല. മര്യാദയ്ക്ക് പ്രതിഷേധ പ്രകടനം നടത്തുന്ന കേരളത്തിലെ ജനങ്ങൾ, സാധാരണക്കാരായ മനുഷ്യർ, അവർ ഈ നാടിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വച്ചത്. ഗവർണറുടെ തീക്കളി അവസാനിപ്പിക്കണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വച്ചത്. അല്ലാതെ രാജ്ഭവൻ എടുത്ത് മറിച്ച് കളയാം എന്ന് ഒരിടത്തും ഈ സമരം ആസൂത്രണം ചെയ്യുമ്പോൾ ഇടതുപക്ഷം ഉദ്ദേശിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും മാന്യമായി നടന്ന ഒരു സമരം, വൻ ജനപങ്കാളിത്തമുണ്ടായ ഒരു സമരം. അതുപോലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ഇത്രയും വലിയ ഒരു പ്രതിഷേധം രാജ്ഭവന് മുന്നിൽ അരങ്ങേറുമ്പോഴും തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത സ്തംഭനമുണ്ടാകാതെ നോക്കാൻ നമ്മുടെ പോലീസിനായി. സാധാരണഗതിയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു ചെറിയ സമരം നടന്നാൽ പോലും നഗരത്തിനകത്തുണ്ടാകുന്ന വെറുപ്പുമുട്ടൽ, രാജ്ഭവന് മുന്നിൽ ഒരു സമരം നടന്നാൽ ആ മേഖലയുമായി ബന്ധപ്പെട്ട് തുടങ്ങുന്ന റോഡ് ബ്ലോക്കുകൾ നഗരത്തെ ആകെ ഇല്ലാതാക്കുന്ന അവസ്ഥ, അതൊന്നും ഇക്കുറി ഉണ്ടായില്ല. വളരെ ആസൂത്രിതമായി ട്രാഫിക്ക് കൈകാര്യം ചെയ്യാനും ജനങ്ങളുടെ വരവ് പൊതുഗതാഗതത്തെ ബാധിക്കാതിരിക്കാനും പോലീസും ശ്രദ്ധിച്ചു, ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വവും ശ്രദ്ധിച്ചു. അത് വളരെ സമാധാനപരമായി ഒരു ഗതാഗത കുരുക്കുമില്ലാതെ നാട്ടുകാരെ കൊണ്ടൊന്നും പറയിപ്പിക്കാതെ ഒരു വൻ സമരം നടത്തി വിജയിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതും കൂടി അഭിമാനകരമായ ഒരു കാര്യമാണ്. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം, പോലീസിനെ സംബന്ധിച്ചിടത്തോളവും അതൊരു പൊന്തുപോലാണ്. ഇങ്ങനെയൊക്കെ നമ്മുടെ പോലീസിന് ട്രാഫിക് നിയന്ത്രണത്തിന് സാധിക്കും തിരുവനന്തപുരം നഗരത്തിനുള്ളിൽ എന്നതുകൂടി തെളിയിച്ചത്.